ഹലോ, ബെൻസീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് പെയിന്റിംഗ് പെർഫെക്റ്റ് ആയി വരുന്നില്ല എന്നത് മിക്കവാറും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ബോട്ടിലാണ് ഞാൻ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടിൽ ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് കളയാവുന്നതാണ്. പക്ഷെ ഈ ഭാഗത്ത് കാണുന്ന ഈ സീല് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കളയാൻ നമുക്കൊരു സൂത്രം ഒപ്പിക്കാം. അതിനായിട്ട് ഒരു കത്തി ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഈ ഒരു സീല് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ലിഡ് എളുപ്പത്തിൽ എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് എടുക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. ഈ ഒരു സ്റ്റിക്കർ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയി ഒറ്റ കോട്ടിങ്ങിൽ തന്നെ എങ്ങനെ പെർഫെക്റ്റ് ആയി പെയിന്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ള ബേർജറിന്റെ ഹൈ ഗ്ലോസ് എനാമൽ പെയിന്റ് ആണ്. 200 ml ഈ ഒരു ബോട്ടിലിന് റേറ്റ് വരുന്നത് 79 ആണ്. സാധാരണ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഫാബ്രിക് പെയിന്റ് ആണല്ലോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫാബ്രിക് പെയിന്റ് ഒരു 15 ml 20 രൂപയോളം വരുന്നുണ്ട്. മാത്രമല്ല ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 കോട്ടിംഗ് ഒക്കെ കൊടുത്താലേ കറക്റ്റ് പെർഫെക്ഷൻ വരാറുള്ളൂ. അതുപോലെ തന്നെ പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ട് വാർണിഷ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഇനാമൽ പെയിന്റിൽ നമുക്ക് ഗമ്മിൻ്റെയോ അതുപോലെ വാർണിഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെയിന്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ലൊരു തിളക്കവും അതുപോലെ ബ്രഷിൻ്റെ ലൈൻസൊക്കെ വന്നത് പെട്ടെന്ന് തന്നെ ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയായാലും നല്ലത് നമ്മുടെ ഇനാമൽ പെയിന്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ 5 ബോട്ടിൽ പെയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പെയിന്റിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ബോട്ടിൽ വെച്ച് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതായിരിക്കും. 5 ബോട്ടിലും എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ 5 ഡിഫറെൻറ്റ് ബോട്ടിൽ ആർട്ട് ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
റെഡ് കളർ പെയിന്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലിൽ വൈറ്റ് പെയിന്റ് ആണ് ചെയ്യുന്നത്. വൈറ്റ് പെയിന്റ് ചെയ്തപ്പോൾ എനിക്ക് രണ്ട് കോട്ടിങ് കൊടുക്കേണ്ടി വന്നു. എന്താണ് കാരണമെന്ന് അറിയില്ല. ഡാർക്ക് ബോട്ടിൽ ആയതുകൊണ്ടാണോ, ഇനി പെയിന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണോ എന്നും അറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഫസ്റ്റ് കോട്ടിങ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നൊരു അവസ്ഥയാണിത്. അപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കോട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വൈറ്റ് പെയിൻറ്റിങ്ങിൽ മാത്രം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോട്ടിൽസും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരു സെറാമിക് ബോട്ടിൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും നല്ല ഭംഗിയാണ്. എങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിലൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോട്ടിലാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ഇനാമൽ പെയിന്റ് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.